നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. സുജാത കൃഷ്ണൻ എന്ന അമ്മ കണക്കിന്റെ കൃത്യതയിൽ ജീവിതത്തിൽ വിജയങ്ങളും ഉയർച്ചയും നേടുന്ന മകൾ ആതിര കൃഷ്ണൻ. ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച കൊച്ചു മിടുക്കി സുന്ദരിക്കുട്ടി അനശ്വരാരാജൻ ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. ഹായ്. ഹായ്. സുഖാണ്? ഇപ്പൊ ഭയങ്കര സ്റ്റാറായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോണ സമയം അല്ലേ? അപ്പൊ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ, ഇപ്പൊ ഇവിടെ ഞാൻ കാണുന്ന ഭയങ്കര ഒതുങ്ങിയ പാവം, ഇതാണോ ഒറിജിനൽ അനശ്വര? അല്ല. അതോ അതാണോ ഒറിജിനൽ അനശ്വര? അതല്ല, അങ്ങനെയല്ല. കുട്ടിയാണോ വീട്ടിൽ അമ്മക്ക് പണി കൊടുക്കുന്ന കുട്ടിയാണോ? എന്തൊരു കഷ്ടമാണ് ഇത് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും പണി കൊടുക്കുവോ? ഇടക്കൊക്കെ. ഓക്കെ, എന്നാ പറയൂ, എങ്ങനെയാണ് ഉദാഹരണം സുജാത എന്ന് പറയുന്ന മൂവിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഈ മഞ്ജുവാര പടത്തിലേക്ക് കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഡാഡ് കണ്ടു. അതെനിക്ക് കവിദേശിന്റെ ഒരു ഡയറക്ടർ ലിജു തന്നെ ഉണ്ടായിരുന്നു. ലിജുവാന്റെ അമ്മയാണ് എനിക്ക് ഇത് അയച്ചത്. അത് കണ്ട് അയച്ചു കൊടുത്തു. അപ്പൊ ഓഡീഷനിലേക്ക് വിളിച്ചു. ഓഡീഷനിൽ പോയി. ജസ്റ്റ് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി വരാന്ന് വിചാരിച്ചപ്പോ. പിന്നെ ഓഡീഷൻ കഴിഞ്ഞപ്പോ പറഞ്ഞു, പിന്നെ അനശ്വര പോലെ ഇവിടെ നിക്ക്, അനശ്വരി പാരന്റ്സ് പോലെ നിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ സിനിമയുടെ കുറച്ച് സീൻസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോ പിന്നെ ഉറപ്പായിട്ടില്ല, പിന്നെ സെലക്ട് ആയെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു സെലക്ട് ആയി എന്ന് പറഞ്ഞു വിളിച്ചു. ചെയ്യിപ്പിച്ചത് അവര് പറഞ്ഞു അമ്മയോട്, മകള് അലമ്പ് സ്കൂളിലൊക്കെ ഒരു അലമ്പ്, അപ്പോ സ്കൂള് മാറ്റുവാണ്, അപ്പോ അതിന്റെ പേരില് റിയാക്ട് ചെയ്യണം, ദേഷ്യപ്പെടണം, അങ്ങനെ ചെയ്തു. അങ്ങനെ സെലക്ട് ആയി. സെലക്ട് ആയി കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്കൊരു പകുതി എക്സൈറ്റ്മെന്റ് ആണ്. കാരണം നല്ലൊരു ടീമാണ്. മാർട്ടിൻ പ്രക്കാട്ട് ഉണ്ട്, ജോജു ഉണ്ട് അല്ലെ, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നത് പറയാനേ ഇല്ല, ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു ലൊക്കേഷനിലൊക്കെ ചെന്നിട്ട് അവിടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? നമ്മൾ അവരുടെ കൂടെ, അവരുടെ ഒരു ശരിക്കും മഞ്ജുവിന്റെ മോളായിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനപ്പുറത്തേക്ക് ഇല്ല. ഞാനിത് പിന്നെ മഞ്ജു ചേച്ചി കാണാൻ പോവാന്നൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോ പിന്നെ കഥ പറയുമ്പോ ഞങ്ങൾ ഒരുമിച്ചായിരുന്നുണ്ടായി. അപ്പോ പിന്നെ ആദ്യമായിട്ട് ഞാൻ എന്നെ മഞ്ജേജി ഇങ്ങനെ കാണാൻ പോയി, ഡോർ തുറക്കാൻ ശ്രമിച്ചത് പക്കവാൻ ഇപ്പൊ കാണും. അപ്പൊ ഡോർ വന്നപ്പോ മഞ്ജുവാര ഇങ്ങനെ നേരിട്ട് മുമ്പിൽ ഇങ്ങനെ നിക്കുവാണ്. അപ്പോ അതൊരു ഒരു ഒരു പേടിയും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങളോട് കൂളായിട്ട് ഞങ്ങൾ പെരുമാറി. പിന്നെ ലൊക്കേഷൻ സമയത്ത് അവിടെ പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഫാനി ചേട്ടൻ എന്റെ ഡയറക്ടർ, ഫാനി ചേട്ടനും ജോയ് ചേട്ടൻ, മാർട്ടിൻ സാറ്, നവീൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായ കുട്ടികള്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത്, ഞങ്ങളെല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അഭിനയിച്ച് തുടങ്ങിയപ്പോ ഒരു വിറയല് വന്നു ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോട്ടിൽ അമ്മയുടെ ദേഷ്യപ്പെടുന്ന ഒരു സീനാണ്. ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു. അപ്പൊ മഞ്ജു ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ ഞാൻ വിളിച്ചു, ഭഗവാൻ ഇനി ശരിക്കും എന്നോട് ദേഷ്യം ഉണ്ട്, അങ്ങനത്തെ ഒരു അഭിനയമാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ആറാം നമ്പർ എന്നും കൺമതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം മഞ്ജു. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഒരു പേടി, ഇങ്ങനെ ശരിക്കും എന്നോട് ദേഷ്യം ഉണ്ടോ മഞ്ജു ചേച്ചിക്ക് എന്നൊരു ഇങ്ങനത്തെ അങ്ങനെ അടുത്ത് തോന്നിപ്പോയി. ഇപ്പൊ ഫുൾ മൂവി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ലൈക് മദർ ആൻഡ് ഡോട്ടർ. അപ്പൊ ശരിക്കും ആ ഒരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ് മഞ്ജു ചേച്ചിയുടെ കൂടെ ഉള്ളത്. ഇവിടെ ലൊക്കേഷൻ സമയത്ത് ഡയറക്ടർ ഫസ്റ്റ് ഡേന്ന് പറഞ്ഞു, എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ പറഞ്ഞാൽ എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, മഞ്ജു ചേച്ചി പറഞ്ഞു എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ മോളോടും ചോദിക്കാന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ പിന്നെ ഷൂട്ടിംഗ് പകുതി ആകുമ്പോ എനിക്ക് ഒരു നിർമ്മാണ പൂത്തെ കാലം എന്ന് പറഞ്ഞ മാധവിക്കുട്ടിയുടെ ഒരു ബുക്ക് തന്നു, ആമിക്ക് അനശ്വരിക്ക് ആമിയുടെ ആശംസകൾ എന്ന് പറഞ്ഞ്. അങ്ങനെ ഫുൾ ദിവസം ഒരു മഞ്ജു ചേച്ചി തുടങ്ങുമ്പോ തന്നെ പിന്നെ അവിടെ മഞ്ജു വാര്യർ എന്നല്ല, സുജാതി ആയിട്ടാണ് ഫുള്ള് ഉണ്ടാവും. ഇപ്പൊ രാവിലെ നമുക്ക് എഴുന്നേക്കുമ്പോ ഒരു രാവിലെ തന്നെ ഷൂട്ടിങ്ങിന്റെ ഒരു ഇത് രാവിലെ തുടങ്ങുവാണ്, 6 മണിക്കൊക്കെ തുടങ്ങുമ്പോ അതിന്റെ ഉറക്കത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ മഞ്ജു ചേച്ചി കൂളായിട്ട് വന്ന് അവിടെ ഇരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ. അപ്പൊ നല്ല പ്ലസന്റ് ആയിരിക്കും, എപ്പോഴും പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, എപ്പോഴും ചിരിച്ചാൽ ഫുൾ കോമഡിയാണ് അവിടെ.
രാവിലെ എണീക്കാൻ ഇത്രയും മടിയാന്ന് തോന്നുന്നു ചെറുതായിട്ട്. ആ ഒരു സങ്കടം ഞാൻ കണ്ടു. ഇപ്പൊ മൊത്തം ഫിലിം ചെയ്തതില് പിന്നെ അനശ്വരക്കുട്ടിക്ക് ഏറ്റവും ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി, ആ മൂവി സ്പെഷ്യൽ ആയിരിക്കും നാച്ചുറലി, പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നെ ആലോചിക്കുമ്പോ ഏറ്റവും അയ്യോ ഇത് ഈ ഒരു പോർഷൻ ആണ് എനിക്ക് ഏറ്റവും, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സീൻ നമ്മള് നീ കൊള്ളാലോ മോളെ എന്ന് സ്വയം തോന്നുന്ന ഒരു സിറ്റുവേഷൻ, അത് ലാസ്റ്റ് ആ ഒരു സീനില് തോന്നി, സ്വയം തോന്നി ഓ കൊഴപ്പില്ല മോളെ നീ തോന്നി കൊള്ളാം. അത് കഴിഞ്ഞിട്ട് മൂവി തിയേറ്ററിൽ കാണുമ്പോ ഇത്രയാണ് ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ടാവും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണുമ്പോ അത് എങ്ങോട്ട് പോയി, മുകളിലേക്ക് പോയോ, ഓ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോരാ, അങ്ങനെ തോന്നിയോ? അല്ല ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പിന്നെ ഒരു സീൻ കഴിഞ്ഞൊരു നെക്സ്റ്റ് സീൻ എടുക്കുന്നത് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ്, കൊറേ അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു ഞങ്ങള് ജസ്റ്റ് ഒന്ന് വെക്കേഷൻ അടിച്ചു കൊടുക്കുന്ന പോലെ ഞങ്ങള് സാധാരണ ചെയ്തു ആ സിനിമ. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തെന്താന്ന് നമ്മൾ അധികം മനസ്സിലാക്കുന്ന അങ്ങനെയൊന്നുമില്ല അതിനകത്തേക്ക്. പിന്നെ അത് ചെയ്തത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും, ചെയ്തത് സ്ക്രീനിലൊന്ന് കാണും, അല്ലാതെ അതൊന്ന് മുഴുവനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ടൂണൊക്കെ ഇട്ട് ആ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ എന്താന്ന് എന്തൊക്കെയോ തോന്നിപ്പോയി. അതെന്താണ് എന്തൊക്കെയോ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. എവിടെ വെച്ചിട്ടാ ആദ്യത്തെ ഷോ കണ്ടത്? ഞങ്ങൾ എറണാകുളത്ത് പത്മ തിയേറ്ററിൽ വെച്ച് കണ്ടു. അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഫുൾ ഇങ്ങനെ ആളുകളൊക്കെ ചുറ്റും ഇങ്ങനെ പിച്ചി നോക്കിയോ മാറി നിന്നിട്ട്? സിനിമ ചെയ്തപ്പോ ഏറ്റവും വിഷമം തോന്നിയ പൊതുവെ എങ്ങനെ, അമ്മയോട് എങ്ങനെയാ? അത് ചോദിക്കട്ടെ ആദ്യം. അമ്മയോട്, ബാക്കി ഞാൻ അമ്മയോട് ചോദിച്ചോളാം. അമ്മയോട് ഞാൻ ദേഷ്യപ്പെടും സുവർണ പോലെ, എല്ലാ മക്കളും ചെയ്യാറുള്ളത് ദേഷ്യം. അപ്പൊ സിനിമ കണ്ടപ്പോ ശരിക്കും നമ്മള് നമ്മളെ അമ്മമാരോടൊരു ഒരു പ്രത്യേക ആംഗിളായിരിക്കും, പക്ഷെ സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കാണെങ്കിൽ സിനിമ ഉണ്ടാല് തോന്നില്ലേ ഈശോ ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ട് ഒരു അമ്മയ്ക്ക്, നമുക്ക് നമ്മൾ ഇത്രയും നന്നാവണമെന്ന് വെച്ചിട്ടാണ് അവര് ചീത്ത പറയണത്. അപ്പൊ ഈ സിനിമ കഴിഞ്ഞപ്പോ അമ്മയോട് തോന്നിയ ഒരു സ്പെഷ്യൽ സംഭവം എന്താണ് ഈ സിനിമ വെച്ചിട്ട്? അങ്ങനെയൊന്നും തോന്നിയില്ല. എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ് സിനിമ ഉണ്ടപ്പോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ് കൂടി വേണല്ലോ. അങ്ങനെ അതൊരു ടൂളാവാൻ സന്തോഷം തോന്നിയില്ലേ? അതെ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നീട്? ഇപ്പൊ ഇങ്ങനെ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സമയല്ലേ, അങ്ങനെ കാണുമ്പോ ആരെങ്കിലും ഇങ്ങനെ ഇത് കണ്ടിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇതേ പ്രായമുള്ള കുട്ടികളൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നീ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇല്ല ഒരു കളി എന്ന് വെച്ചാല് ആ ഒരു പെടപ്പൻ കളിയൊക്കെ അത് അത് തന്നെയാണ് നല്ല അഭിപ്രായമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഓക്കെ, ഇപ്പം സിനിമ കണ്ടപ്പോ സിനിമയിൽ ഏറ്റവും മനസ്സിൽ ഭയങ്കര വിഷമം തോന്നിച്ച ഒരു സിറ്റുവേഷൻ ഏതാ? വിഷമം ആ സീൻ മനസ്സിലേക്ക് അത്രയും നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു സീൻ, അത് ആ ഒരു ലാസ്റ്റ് ഔട്ട് തന്നെയാണ്. എന്നോട് ചെയ്യുന്ന സമയത്ത് ഫാനജേട്ടൻ പറഞ്ഞു ആരോടും മിണ്ടാൻ പാടില്ല, ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് പറഞ്ഞ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആവില്ലെങ്കിൽ ഞാൻ നല്ലോണം സംസാരിക്കുന്ന ആളാണ്, അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കല് സംസാരിക്കാതിരിക്കലെന്ന് വെച്ചാൽ ഭയങ്കര അലർജിയാണ്. അപ്പോ എന്നോട് പറഞ്ഞ ആരോട് സംസാരിക്കാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ ഷോട്ടിൽ അങ്ങനെ തന്നെ പറയാ, ഇപ്പൊ ദേഷ്യത്തിന്റെയും പിന്നെ അതെനിക്ക് ഒരുപാട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ആരോട് സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഉച്ചവരെ ആരോട് സംസാരിക്കാതിരുന്നു. ആ ഒരു ചെയ്യുന്ന ഷോട്ടില് ശരിക്കും കരഞ്ഞു എന്നോട് ആ മനുഷ്യ അങ്ങനെ ആ ഒരു ഉള്ള ആ ഒരു സീൻ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ വെച്ചാൽ ഞാൻ എന്നോട് പറഞ്ഞു മഞ്ജുജി അങ്ങനെ മഞ്ജുജിയെ നീ വേഷമൊക്കെ കണ്ടു? ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇപ്പൊ കണ്ട ഷോട്ടിന്റെ സമയത്ത് കണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ശരിക്കും കരച്ചില് വന്നു, അങ്ങനെ കരഞ്ഞു കഴിഞ്ഞു. ഇത് ഫസ്റ്റ് മൂവിയാ അനശ്വരയുടെ, പക്ഷെ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് സിനിമ അറിയുന്ന ഒരാളെ പോലെ, അപ്പൊ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ടാവണം സിനിമയിൽ വരാൻ? ഒന്നും ചെയ്തിട്ടില്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമ. നമ്മ ഞങ്ങളൊരു നാട്ടിൻപുറത്തുകാരാണ്. അപ്പൊ ഈ സിനിമ ഞാൻ പയ്യന്നൂരാണ്, കണ്ണൂര്. അപ്പൊ ഞങ്ങളൊരു നാട്ടിൻപുറത്തുകാർ ഈ സിനിമ എന്നത് വേറൊരു ലോകം തന്നെയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് സിനിമ ഇപ്പൊ ഓരോരാളും ഓരോ ഇപ്പൊ മഞ്ജുച്ച ആയാലും കാവ്യ മാധവൻ അവിടെയൊക്കെ സിനിമയിലേക്ക് എന്നെ കയറിയെന്ന് പറഞ്ഞാല് പിന്നെ കലാതിലകം അല്ലെങ്കിൽ ഇപ്പൊ കയറുന്നത് പിന്നെ നടിയുടെ മകൻ നടിയുടെ അല്ല നടന്റെ മകൻ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ സിനിമയിൽ കയറുന്നത്. എന്റെ ഇതിൽ ആരും എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇങ്ങനെ സിനിമയില്ല. അപ്പൊ ഈ സിനിമയെ കുറിച്ച് അധികം ചിന്തിക്കാനോ, സിനിമ ഇഷ്ടമാണ് കാണുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ സിനിമയിൽ കിട്ടുന്നു ചിന്തിക്കാനേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അവസരം ഒന്നും ഉണ്ടായിട്ടില്ല.
അപ്പൊ ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് മോണാക്ട് ചെയ്യും, പിന്നെ മോണാക്ട് നാടകമൊക്കെ ചെയ്യും. അങ്ങനെ അഭിനയത്തിനൊരു ഞാൻ അഭിനയിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഇതല്ലാതെ ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ആ ഒരു കുറച്ച് സിനിമയിലും ട്രൈ ചെയ്യാന്ന് തോന്നാൻ എന്താ കാര്യം? ട്രൈ ചെയ്യാന്നല്ല, ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഗ്ലോബ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അതിൽ എനിക്ക് ആ ഷോർട്ട് ഫിലിം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്യാമറ മുന്നിൽ നിൽക്കേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രതീഷ് ഏട്ടൻ ചെയ്തൊരു ഗ്ലോബ്, രതീഷ് പയ്യന്നൂർ രതീഷ് ഏട്ടൻ ചെയ്ത ഒരു ഗ്ലോബിൽ എനിക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഷോർട്ട് ഫിലിം. അപ്പൊ അത് അതൊരു സിനിമ, ആ ഒരു ഷോർട്ട് ഫിലിം എന്ന് വെച്ചാല് അത് അതൊരു ഷോർട്ട് ഫിലിം വേറെ സിനിമ വേറെ. അങ്ങനെ അത് പരിചയത്തിന്റെ പുറത്ത് ചെയ്തതാണോ? പരിചയം എന്നെയാണ് വിളിച്ചു, ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റൂ, ഞാൻ പറഞ്ഞു ചെയ്യാം ഓക്കെ. ഷോർട്ട് ഫിലിം ചെയ്തു, പക്ഷെ സിനിമ കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ സിനിമ കയറുന്നു പ്രതീക്ഷിച്ചതിന് അങ്ങനെ ഒന്നുമില്ല. സിനിമ കയറുന്നു പ്രതീക്ഷിക്കാതെ പയ്യന്നൂരില് അവിടുത്തെ കുട്ടിക്കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ഒരു അനശ്വരക്കുട്ടി ഇന്ന് ഇപ്പൊ കേരളത്തിന്റെ നല്ല മലയാളം അറിയാവുന്നവരുടെ എല്ലാവരുടെ ഒരു പ്രിയപ്പെട്ട അല്ലെ, എല്ലാവർക്കും സ്വന്തം പോലെ തോന്നുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത്. എന്താ എന്താണ് വാട്ട് യു ഫീൽ? സന്തോഷം എന്നൊന്നും പറയണ്ട, അതുണ്ടാവും. അഭിമാനം, പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചാൻസ് കിട്ടിയതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ കഴിഞ്ഞ് റിലീസൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂളിലൊക്കെ ഇത് ക്ലാസ്സിലാ? ഞാൻ ഇപ്പൊ നയൻത്തിൽ. നയൻത്തിൽ സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോ എന്തായിരുന്നു സ്കൂളിലുള്ള ഒരു സ്വീകരണം? ഞാൻ ഇവിടുന്ന് സ്കൂളിലേക്ക് സിനിമ റിലീസ് 28th സിനിമ റിലീസ്, അത് കഴിഞ്ഞപ്പോ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഞാൻ സ്കൂളിലേക്ക് പോയത്. അപ്പൊ അന്ന് കുട്ടികളൊക്കെ വൃത്തി, സ്കൂള് ഫുൾ വൃത്തിയാണ്. അപ്പൊ ഞാൻ കേറിയാടെല്ലാം അനശ്വരി ചനശ്വരി ചനശ്വരി ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ചിരിച്ച്. അപ്പൊ മാഷൊക്കെ ഉണ്ടായിരുന്നു, മാഷറൊക്കെ സംസാരിച്ച് പിന്നെ ഞാൻ കേറി. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ കഥയൊക്കെ പറയണം. അപ്പൊ ഒരു കുട്ടി ഓട്ടി വേണം, ഞാൻ പറയുന്നു ഇപ്പൊ തല്ലുന്നില്ല, ഞാൻ തിരിഞ്ഞു. അപ്പൊ തന്നെ എന്നെ വിളിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞു അതേപോലെ ഓടിപ്പോയി. അപ്പൊ എല്ലാവർക്കും കൗതുകമാണ് എല്ലാവർക്കും എന്നെ കാണുമ്പോ. അത് കണ്ടപ്പോ ഞാൻ സാധാരണ സ്കൂളിലുള്ള ഒരു സ്കൂളിൽ സാധാരണ കുട്ടികളൊക്കെ സാധാരണ ചിരിച്ച് വർത്തമാനം പറഞ്ഞൊരാള്, ഇത്രയും ഞാൻ അത്ര കൗതുക എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. വേറെ ആരെങ്കിലും സിനിമയെന്നൊക്കെ വിളിച്ചിട്ട് നല്ല വിളിച്ചായിരുന്നു? പിന്നെ സന്തോഷ് കിയാട്ടു എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചായിരുന്നു. പിന്നെ തട്ടത്തിൽ മരത്തിലെ മറ്റേ പാർട്ടിയിൽ അവരെ അഭിനയിച്ച, പാർട്ടിക്കാരനായിട്ട് അഭിനയിച്ച ദീപക് ചേട്ടൻ, ദീപക് ചേട്ടൻ വിളിച്ചായിരുന്നു. അങ്ങനെ വിളിച്ച് രണ്ടു മൂന്ന് പേര് വിളിച്ചു. ഇപ്പൊ എങ്ങനെയാണ് വേറെ പുതിയ സിനിമകളൊക്കെ? ഇല്ല, എനിക്ക് ഇപ്പൊ ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പൊ പഠിക്കണം, ഇപ്പൊ നല്ല ഫിലിംസ്, നല്ല ഇത്. ഇപ്പൊ സുജാത ടീം നല്ലൊരു ടീമാണ്, നല്ലൊരു തീമും ആണ്. അപ്പൊ അതേപോലെ നല്ല നല്ലൊരു ബെസ്റ്റ് ടീമും നല്ലൊരു തീമും അതേപോലെ ഒരു കഥാപാത്രം കിട്ടുവാണെങ്കിൽ എന്റെ പഠനം നോക്കണം, അടുത്തുള്ള SSLC ആണ്. അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടുവാണെങ്കിൽ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ പോകും. ഇപ്പൊ നേരത്തെയും നമ്മള് സിനിമകളൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പൊ നമ്മള് സിനിമയിലേക്ക് വന്നിട്ട് ഈ സമയത്തും നമ്മള് സിനിമകൾ കാണുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പൊ എന്തെന്ന് പറഞ്ഞാലും നമുക്കൊരു ഉത്തരവാദിത്തം വന്നു, ഒരു റെസ്പോൺസിബിലിറ്റി. എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയത്തെ കുറിച്ച് അധികം ഒന്നും അറിയില്ല. ഈ സിനിമയില് ഓരോ സംഭവം അഭിനയ, അപ്പൊ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒക്കെ വിചാരിച്ചെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഷോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ബാക്ക് ഷോട്ട് ഒക്കെ എടുക്കും. ഞാൻ വിചാരിച്ചു മുമ്പിലൊരു ക്യാമറ ബാക്കിലൊരു ക്യാമറ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഒരു ബേസിക് ഒക്കെ അറിഞ്ഞത് ഇങ്ങനെ ഇതിലൂടെയാണ്. അപ്പൊ പിന്നെ അതൊക്കെ ഇപ്പൊ ഒരു സീൻ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഒരു അതിന്റെ നെക്സ്റ്റ് ഒരു ഭാഗം, അതുപോലെ കണ്ടിന്യൂറ്റി, ഇതൊക്കെ ഞാൻ ഒരു സിനിമയില് ഇതിന് ശേഷമാണ് ഞാൻ നോക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ ശ്രദ്ധിച്ചു സിനിമയിൽ ചെയ്തപ്പോഴേക്കും. ആ അതെ, ഇപ്പൊ ഞാൻ സിനിമയുടെ ഭാഗമൊക്കെ നോക്കാറുണ്ട്. ഇപ്പൊ കയ്യിലുള്ള മോതിരിന പിന്നെ മറ്റു സിനിമയിലുണ്ടോ ഒക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളോട് പൊതുവേയും ഇങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും? ഒരു കാര്യത്തിലേക്ക് വന്ന അതിന്റെ എല്ലാ തലങ്ങളും അറിഞ്ഞിരിക്കുക. ഞാൻ ഏകദേശം അതൊക്കെ നോക്കാറുണ്ട്. അല്ല, വളരെ കൃത്യമായിട്ടാണ് ഫ്രണ്ട് ഷോട്ട് ബാക്ക് ഷോട്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവമായിട്ടാണ് പറയണത്. അപ്പോ ഇനി ഭാവിയിൽ ചിലപ്പോ പറയാൻ പറ്റില്ല അല്ലേ, നമ്മുടെ എന്താ പറയാ നമ്മുടെ മുൻനിര നായിക അനശ്വര രാജൻ സംവിധാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. പൊതുവെ എങ്ങനെ എങ്ങനത്തെ സിനിമകളോടാണ് ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്, കോമഡി ആയാലും എന്താ അങ്ങനെ എല്ലാ സിനിമയും കാണാറുണ്ട്. എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ്, എല്ലാത്തരം സിനിമകളും എൻജോയ് ചെയ്യും. പ്രത്യേകിച്ചൊരു ഇന്നൊരു ഇതിനോട് ഇഷ്ട കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, എല്ലാ ഭാഷയും കാണോ? എല്ലാ ഭാഷയും കാണാറുണ്ട്.
ഹിന്ദിയും തമിഴും മലയാളം. ഇപ്പോ ഏറ്റവും ഇഷ്ടമുള്ള നടി ആരാണ് എല്ലാ ഭാഷയിലും? മലയാളത്തിൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്ക് മലയാളത്തിൽ ഇഷ്ടം പിന്നെ പാർവതിന് ഇഷ്ടാണ്, തമിഴില് കാജലിന് ഇഷ്ടാണ്, ഹിന്ദിയില് ആലിയ ഭട്ടിന് ഇഷ്ടാണ്. ഓക്കെ, നല്ല നല്ല എന്താ പറയാ സ്റ്റഫുള്ള ഹീറോയിൻസ് ആണ്. അപ്പോ രണ്ടും അല്ല, എല്ലാം കേൾപ്പിച്ചാണ്. ഇനി എന്തായാലും തുടർന്ന് ഇപ്പം പഠിത്തം, തീർച്ചയായിട്ടും പഠിത്തം നമുക്ക് ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് അനശ്വര ഫിലിമിൽ വന്നത്. അപ്പൊ അനശ്വരയ്ക്ക് തീർച്ചയായിട്ടും അതിനോട് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ എന്നാലും സിനിമയിൽ തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയല്ലേ? നല്ലത്, എനിക്കിത് പ്രൊഫഷണൽ ആക്കാനൊന്നും താല്പര്യമില്ല ഈ സിനിമ. പിന്നെ എനിക്കൊരു പഠനം എന്നെ അങ്ങനെ മുന്നോട്ട് പോണ സിനിമ ഒരിക്കലും സിനിമ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഓപ്ഷൻ ആണ്. ഫസ്റ്റ് പഠനം തന്നെയല്ലേ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും. ആ പഠിച്ചു പഠിച്ച് എന്താവാനാണ് അപ്പൊ ആഗ്രഹം? പഠിച്ച് പഠിച്ച് അങ്ങനെയല്ല, ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല. അത് മൂന്നും എല്ലാവരും എടുക്കുന്നത്, എനിക്ക് അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഒന്ന് തിരഞ്ഞെടുക്കാനാണ് താല്പര്യം. ഞാൻ മോഡലിംഗ്, എനിക്ക് നിഫ്റ്റിൽ അഡ്മിഷൻ വാങ്ങണം, മോഡലിംഗ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. ഒരിക്കലും ഒന്ന് റാമ്പിൽ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കലെങ്കിലും. പിന്നെ പൊതുവെ ഇപ്പൊ മോണാക്റ്റും ഇതൊന്നും അല്ലാതെ നാടകവും ഒക്കെ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ്? വായന ഉണ്ടോ? റീഡിംഗ് ഉണ്ടോ? ആ, ഞാൻ വായിക്കാറുണ്ട്. സംസാരത്തിലൊക്കെ കുറച്ച് വളരെ നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുതരം ഇതാണ് വായിക്കുക? ഞാനിപ്പോ ഒരുപാട് ബുക്ക് വായിക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോ ഒരു ആൻസ് ഭയങ്കര ഡയറി, അതിപ്പോ വായിച്ചിട്ട് ഒരു 12 മണിയായിരിക്കും ഇരുന്ന് ഞാൻ വായിക്കാറുണ്ടാവും പുസ്തകം. എനിക്ക് അത്രയും ഇതെന്ത് ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു ഞാൻ? പിന്നെ വീട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? വീട്ടില് എനിക്ക് എനിക്ക് എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി. അച്ഛൻ KCB-യിലാണ്, അമ്മ അംഗൻവാടി ടീച്ചറാണ്, ചേച്ചി ഇപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. വീട്ടില് എന്ത് ഭക്ഷണം വേണമെന്നുണ്ട് അമ്മേനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക? ഭക്ഷണം, ഏത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മേനെ എനിക്ക് ഇത് വേണം, എനിക്ക് ഇത് വേണം എപ്പോഴും പറയുന്നത്? അങ്ങനൊന്നും പറയാറില്ല. മുമ്പേ അമ്മ ഉണ്ടാക്കി തരുന്ന കിട്ടുന്നതൊക്കെ ഞാൻ തിന്നാറുണ്ട്. അങ്ങനെ ഇഷ്ടങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആ ഇഷ്ടാണ്, പക്ഷെ അമ്മ ഒരു ദിവസം ഒരു ഒന്നും ഉണ്ടാക്കും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല കുക്കാണോ? എന്നാ ഞാനും കൂടെ വരാറുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ഐശ്വര്യ. ചേച്ചി ഇതുപോലെയാണോ അതോ വേറെ പോലെയാണോ? ഇതുപോലെ അല്ല, ഇതേപോലെ അല്ല ചേച്ചി. അങ്ങനെ നല്ല കുട്ടിയാണെന്നൊക്കെ. നല്ല കുട്ടി പുറത്ത് ചേച്ചി എന്റെ പോലെ. ഇപ്പൊ ഞാനിപ്പോ കണ്ട കാണുന്നവരോടൊക്കെ പോയി അടിച്ചു പോയി സംസാരിക്കും. ചേച്ചി എങ്ങനെ? ചേച്ചി ഓരോന്നും മുറിച്ച് മുറിച്ച് അറിയുന്നവരോട് നല്ലോണം സംസാരിക്കും. അറിയാത്തവരോടൊരു ആ അതെ. അപ്പൊ ചേച്ചി പുറത്തെല്ലാവരും ഒരു അഹങ്കാരിന്നാ പറയാം. പക്ഷെ അറിയുന്ന ഒരാൾ അറിഞ്ഞാല് പിന്നെ അവർ അറിയിച്ചോ ഇതിനാണോ അഹങ്കാരി എന്ന് വിളിച്ചതെന്ന് തോന്നുന്നൊരു സംഭവമാണ്. എനിക്ക് സന്തോഷാവും. അനിയത്തിക്ക് ഇത്ര അഭിപ്രായം. ചേച്ചിക്ക് ഉണ്ടോ ഈ കലയായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടോ? ചേച്ചി ഡാൻസ് ചെയ്യും, പരിപാടിയൊക്കെ കളിക്കും. ചേച്ചി ഇപ്പൊ എവിടെ? നാട്ടിൽ തന്നെയാണോ ഉള്ളത്? ചേച്ചി ഇപ്പൊ നാട്ടിലാണ്. എന്താ ചെയ്യണമെന്ന് പറഞ്ഞ ചേച്ചി? ചേച്ചി പൈനോ കോളേജില് ഡിഗ്രി ഫൈനൽ ഇയർ മാത്സ്. മാത്സ് കണക്കാണ് ചേച്ചി പഠിക്കണം. ഞാൻ മാത്സ് പോകാതെ മാത്സ് ഇഷ്ടമല്ല. അപ്പൊ ചേച്ചി എനിത്തായിട്ട് അടി കൂട്ടുന്നവർ എവിടെയൊക്കെ ഉണ്ടോ വീട്ടില്? ആവശ്യത്തിനുണ്ട്. സിനിമ കണ്ട് ഫാമിലിയിലുള്ളവരൊക്കെ എങ്ങനെയാ റിയാക്ട് ചെയ്ത് പറയൂ? എല്ലാവരും ഞങ്ങളെ ചേച്ചിയാണോ ഏറ്റവും നല്ല ഫ്രണ്ട്? ആ നല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചിയാണ്. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചി ഒന്നും പറഞ്ഞില്ല, വീട്ടിൽ പോയിരുന്നു മിണ്ടാണ്ട് കുറച്ച് സമയം ഇരുന്നിട്ട് പറഞ്ഞു ഇത്രയും നന്നാക്കുന്നത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെയോ? അമ്മ കരഞ്ഞോ? ആ കരഞ്ഞു. കരയാൻ സാധ്യത? കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. അമ്മയും കരഞ്ഞു. പിന്നെ മാത്രമല്ല എന്റെ അച്ഛനൂടെ കാണുന്ന ഒരു ആദ്യത്തെ സിനിമയാണ് സുജാത. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ സന്തോഷമൊക്കെ ഉണ്ട് ഇത് കാണുമ്പോ. അങ്ങനെയുണ്ടോ? സുജാതക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാടുണ്ട്. പിന്നെ പൊതുവെ എങ്ങനെയാണ് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എന്തൊക്കെയാ? ഡ്രസ്സ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് കംഫർട്ട് തോന്നുന്ന ഡ്രസ്സ് ഇടും. ആണ്, അതൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? അങ്ങനെ അയ്യോ ഇവരിങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ? ഞാൻ ഒരാളെ പോലെ ആവാൻ ഇഷ്ടമല്ല. ഭയങ്കര ഐഡന്റിറ്റി. ഞാൻ ഒരു ഒന്ന് ഇപ്പോ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ഇരുന്ന് നോക്കും. അപ്പോ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞു, അപ്പൊ അത് ഇരുന്ന് നോക്കും. അപ്പൊ അതിന് എനിക്ക് ഇഷ്ടം തോന്നുന്നത് ഞാൻ എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഞാൻ എടുത്ത് ട്രൈ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഇനി എന്താ നേരത്തെ പറഞ്ഞു, എനിക്ക് സിനിമ സെക്കൻഡ് ഓപ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ ആളോട് എന്ത് ചോദിക്കാനല്ലേ? പക്ഷെ എന്നാലും നല്ല സിനിമകൾ വന്നാൽ ഈ സമയത്താണെങ്കിലും ചെയ്യണം.
അത് ചെയ്യും, അങ്ങനെ നല്ലൊന്നും വന്നാ ചെയ്യും. ഞങ്ങൾക്ക് കാണാൻ കൊതി ഉണ്ടാവില്ലേ? കൊതിപ്പിച്ചു, കാണിച്ചു കൊതിപ്പിച്ചു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും കൂടുതൽ കൂടുതൽ കാണുന്നുണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല, ഒരു ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ്. നമുക്ക് ദൈവം എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കാറില്ല, എല്ലാവർക്കും കഴിവുകൾ കൊടുക്കാറില്ലേ? അതിപ്പോ വരുമ്പോ തന്നെ പറഞ്ഞു, ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ കൊറേ കാലം സിനിമയുടെ പുറകെ ജസ്റ്റ് ഒരു ചെറിയ റോളെങ്കിലും ഒരുപാട് കൊല്ലം ഓടി നടന്നവരാണ്. അപ്പം എന്നോട് ഇങ്ങനെ ഡമ്മീനെ വെച്ച ബന്ധം അവർ ചേട്ടൻ പറഞ്ഞു, എനിക്കിപ്പോ ഇതിന്റെ സംഭവം എന്ന് അറിയഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഇതിന്റെ പിറകെ ഒരുപാട് വർഷം 10-20 കൊല്ലം ഇങ്ങനെ നടന്നവരുണ്ട്. പക്ഷെ എനിക്കിത് പെട്ടെന്ന് ഒരു പുതുമുഖത്തിനെ കൊണ്ട് അഭിനയിപ്പിക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്, അതിനും റിസ്ക് ആണ് ഈ പുതുമുഖത്തിനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ ആ റിസ്ക്കൊക്കെ ഏറ്റെടുത്തിട്ടാണ് ഈ സുജാതനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതിനൊക്കെ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. എന്തായാലും തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ നല്ല നല്ല സിനിമകള് അനശ്വരയെ തേടി വരട്ടെ എന്ന് തന്നെ പറയാണ്. അത് ചെയ്യാൻ ഉള്ള ഒരു മാനസികാവസ്ഥ അപ്പം അനശ്വരയ്ക്ക് ഉണ്ടാവുകയും ചെയ്യട്ടെ. കാരണം തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഉറച്ച്, മലയാള സിനിമയിൽ എന്നല്ല, ഭാഷകൾ കടന്നും സിനിമയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കി തരാനായിരിക്കാം ഇത്ര നല്ലൊരു അവസരത്തിൽ, അല്ലെ, അങ്ങനെ ഒരു അവസരം നമുക്ക് കൊണ്ടു തന്നിട്ടും ഉണ്ടാവുക. ബാക്കി പഠിത്തം എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ തന്നെ, പിന്നെ എന്താ പറയുക, മോഡലിംഗ് ആണെങ്കിലും എന്ത് കാര്യങ്ങളും ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച പോലെയും അതിൽ മേലെയായിട്ട് സംഭവിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുറച്ച് സമയം നമ്മൾ തമ്മിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്തു, പ്രേക്ഷകരും എൻജോയ് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും നമുക്ക് കാണാം, വലിയൊരു നായികയൊക്കെ ആയിട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സുഗതരെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കാണാത്തവർ തീർച്ചയായും പോയി കാണും, പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. വെള്ളി നക്ഷത്രങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച.